This is Cascade. Welcome to my channel. Today we're gonna see the explanation of Vampire Diaries season 2 episode number 3. Episode on the starting here, Steph and Alaric Salvatore mansion like invite Jayuno and Lockwood family abiti samsarikino. Alaric and Isabel Karinya Patta Varshatolam town history research Jayuno. Isabel Adehadu Bixicha Poesham Alaric our research continue Jayilla. Books and town history anusaricha Lockwood family werewolves mai related aanu aa family le poorvigarku werewolf mai relation undadana paranju kelkunnathu Alaric chirichukondu parayunu oru werewolfine polum aarengilum iduvare kandathayi report cheyittilla maybe adoru imaginary animal aaga oru type of wolves aanathu angane oru species ee bhoomiyil undagan oru chance illa. ഇനി ഉണ്ടായാൽ വളരെ വലിയ ആപത്തുമാണത്. അലാറിക് ചോദിക്കുന്നു, ഇപ്പോൾ എന്തിനാണ് ലോക്ക്വുഡ് ഫാമിലിയെ പറ്റി അന്വേഷിക്കുന്നത്? സ്റ്റെഫൻ പറയുന്നു, ന്യൂ ഗിൽബർട്ട് ഡിവൈസ് ഓൺ ചെയ്തപ്പോൾ വാമ്പയേഴ്സിനെ മാറ്റി നിർത്തിയാൽ ആ സൗണ്ട് കേൾക്കാനും ആ സൗണ്ട് കാരണം ബാലൻസ് നഷ്ടമായി തലവേദന എടുത്തതും ഈ ഫാമിലിയിലെ രണ്ട് പേർക്കാണ്. ടൗൺ മേയറായിരുന്ന മിസ്റ്റർ ലോക്ക്വുഡിനും അദ്ദേഹത്തിൻ്റെ മകൻ ടെയ്ലറിനും അവർക്ക് റിവൈൻഡ് എഫക്റ്റ് ഒന്നും ബോഡിയിൽ കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഫാമിലി ഹിസ്റ്ററി അന്വേഷിക്കുന്നത്. അവരുടെ കയ്യിൽ ഡേ ലൈറ്റ് റിങ്ങും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് അവർ വാമ്പയേഴ്സ് അല്ല, വേറെ ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ സ്പീഷീസ് ആണ്. ഇപ്പോൾ തോന്നുന്നത് അലാറിക് പറഞ്ഞതനുസരിച്ച് അവർ വെയർവൂൾഫ് തന്നെയാണെന്നാണ്. അലാറിക് പറയുന്നു, ഈ ഫാമിലിയെപ്പറ്റി ഇസബൽ റിസർച്ച് ചെയ്തത് 6-7 വർഷം മുൻപെയാണ്. അത് ഇപ്പോൾ ഇസബലിൻ്റെ ലാബിലാണുള്ളത്. അത് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും തീർത്തു പറയാൻ സാധിച്ചേക്കാം. നെക്സ്റ്റ് സീനിൽ മെയ്സൺ ഒരു വോക്കിന് പോകുകയാണെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നു. ഇതിലെന്തോ ഡൗട്ട് തോന്നിയ ടെയ്ലർ മെയ്സനെ ഫോളോ ചെയ്യുന്നു. ആ ഫോറസ്റ്റ് ഏരിയയിൽ ലോക്ക്വുഡ് ഫാമിലിയുടെ ഒരു പ്രോപ്പർട്ടിയുണ്ട്. അതിലൊരു ബേസ്മെൻറ്റും. അതിലേക്കാണ് മെയ്സൺ പോയത്. ടെയ്ലർ ആ ബേസ്മെൻറ്റിൽ കുറേ ചെയിൻസ് കാണുന്നു. മീൻസ് ചങ്ങലകൾ. എന്തിനെയോ പൂട്ടിയിട്ടിരുന്ന പോലെയുള്ള കുറേ ചെയിൻസ്, ഒരു പ്രിസണൊക്കെ പോലെ. മാത്രമല്ല മെറ്റാലിക് ഡോർസ്, ചെയിൻസ് ഒരു ജയിൽ പോലെ ആ ബേസ്മെൻറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതെല്ലാം കണ്ട ടെയ്ലർ ആലോചിക്കുന്നു, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിയാമെങ്കിലും ഇതിൽ ഇങ്ങനെയൊരു ബേസ്മെൻറ്റും അതിനുള്ളിൽ പ്രിസണിനെ പറ്റി ഒരു ഐഡിയയും ഇതുവരെ ഇല്ലായിരുന്നു. നെക്സ്റ്റ് സീനിൽ കരോളിൻ്റെ ഹൗസ് കാണിക്കുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് മീറ്റ് വീടിന് വെളിയിൽ വന്ന് അവളെ വിളിക്കുന്നു. അത് ഡേ ടൈം ആയിരുന്നു ആൻഡ് കരോളിൻ ഒരു വാമ്പയറുമാണ്. സോ ദാറ്റ് അവൾക്ക് സൺലൈറ്റിൽ വെളിയിലേക്ക് വരാൻ പറ്റുന്നില്ല. വളരെ റിഗ്രറ്റഡായി കരോളിൻ വീടിനുള്ളിൽ ഒരു കോർണറിലിരിക്കുകയാണ്. അവൾ അവളുടെ ഹാൻഡ് സൺലൈറ്റിലേക്ക് നീക്കി ഒന്ന് ട്രൈ ചെയ്യുന്നു. കൈ പൊള്ളാൻ സ്റ്റാർട്ട് ചെയ്തതോടെ അവൾ കൈ തിരികെ വലിച്ചു. മാറ്റ് കുറേ നേരം ഡോർ നോക്ക് ചെയ്തു ആൻഡ് അവളെ കോൾ ചെയ്ത് നോക്കി. രണ്ടുപേരും വളരെ അടുത്ത് തന്നെയുണ്ട്, സ്റ്റിൽ ഡിസ്റ്റൻ്റ് ആയിരിക്കേണ്ടി വരുന്നു. നെക്സ്റ്റ് സീനിൽ എലീന, അലാറിക് ആൻഡ് ഡെയ്മൻ ഇസബലിൻ്റെ ലാബിലേക്ക് പോകാൻ റെഡിയാകുന്നു. ലോക്ക്വുഡ് ഫാമിലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ആ റിസർച്ച് മെറ്റീരിയലിന് വേണ്ടിയാണ് അവർ പോകുന്നത്. എലീനയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ബിക്കോസ് ഡെയ്മൻ്റെ കൂടെ വേണം പോകാൻ. സ്റ്റെഫൻ കരോളിനെ ഹെൽപ്പ് ചെയ്യാൻ ടൗണിൽ സ്റ്റേ ചെയ്യുകയാണ്. കരോളിനെ കുറിച്ച് കാമാക്കാനും ന്യൂ വാമ്പയർ ലൈഫിലൊന്ന് അഡ്ജസ്റ്റഡ് ആക്കാനും സ്റ്റെഫൻ അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. പോകാൻ ഇറക്കിയപ്പോഴേക്കും എലീന ഡെയ്മനെ കാണിക്കാൻ വേണ്ടി അവൻ്റെ മുൻപിൽ വെച്ച് സ്റ്റെഫിനെ കിസ് ചെയ്യുന്നു. ജസ്റ്റ് ഷോ അവൾ സ്റ്റെഫിൻ്റെ ലവാണ്. എലീന കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറുന്നു. ഡെയ്മനെ അവൾ ഇഗ്നോർ ചെയ്യുന്നു. ഡെയ്മൻ അവളോട് സംസാരിക്കാനും അവളെ ഇറിറ്റേറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നു. ബട്ട് എലീന കംപ്ലീറ്റ്ലി ഡെയ്മനെ ഇഗ്നോർ ചെയ്യുന്നു. അലാറിക് പറയുന്നു, ഡെയ്മൻ എലീനയുടെ ബ്രദറിനെ കൊല്ലാനും അവളെ കിസ് ചെയ്യാനും ട്രൈ ചെയ്തു. സോ ഇതിൽ കൂടുതൽ അവളിൽ നിന്ന് ഒരു ഗുഡ് ബിഹേവിംഗ് ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. ഡെയ്മൻ ഡെയ്മൻ പറയുന്നു, ആ സെൻറ്റൻസിൽ ഒരു കറക്ഷനുണ്ട്. ഡെയ്മൻ ജേമിയെ കൊല്ലാൻ നോക്കി, ബട്ട് അവൻ മരിച്ചിട്ടില്ല ഇതുവരെ. എലീന പറയുന്നു, ആ റിങ് ഇല്ലായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ മരിച്ചേനെ. ആ റിങ് ജേമിക്ക് കുറച്ച് ടൈം മുന്നേ ഭാഗ്യത്തിനാണ് അങ്കിൾ ജോൺ കൊടുത്തത്, അല്ലെങ്കിൽ അവളുടെ ബ്രദർ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ഡെയ്മൻ പറയുന്നു, ജേമിയുടെ കയ്യിലുണ്ടായിരുന്ന ആ റിങ് ഡെയ്മൻ നേരത്തെ കണ്ടിരുന്നു. എലീന അത് ഇഗ്നോർ ചെയ്യുന്നു.
അവർ ലാബിൽ എത്തുന്നു. ലാബിൽ വെച്ച് പ്രൊഫസർ വെന്നീസ അവരെ വെൽക്കം ചെയ്യുന്നു. അവർ ആക്ച്വലി ഇസബലിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇസബലിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അവർ പ്രൊഫസർ തന്നെ ആയത്. അവരെ ആ ലാബിലിരുത്തിയതിന് ശേഷം പ്രൊഫസർ വെന്നീസ വെളിയിലേക്ക് പോകുന്നു. കുറേ സമയത്തിന് ശേഷം പ്രൊഫസർ വെന്നീസ ഓരോ വുഡൻ സ്റ്റിക്സുമായി വന്നു ആൻഡ് എലീനയ്ക്ക് നേരെ അത് എറിയുന്നു. ബട്ട് ഓൺ ടൈം ഡെയ്മൻ എലീനയ്ക്ക് മുൻപിലേക്ക് കയറുന്നു. സോ ഡെയ്മൻ്റെ ബോഡിയിലാണ് ആ സ്റ്റിക്ക് വന്ന് കൊള്ളുന്നത്. അലാറി പ്രൊഫസർ വെന്നീസയുടെ കയ്യിൽ നിന്നും ബാക്കി സ്റ്റിക്സ് പിടിച്ചു വാങ്ങുന്നു. എലീന ഡെയ്മൻ്റെ ബോഡിയിൽ നിന്നും ആ സ്റ്റിക്ക് റിമൂവ് ചെയ്യുന്നു. ഡെയ്മൻ പറയുന്നു, ആ പ്രൊഫസറെ ഇന്ന് ഞാൻ കൊല്ലും. എലീന പറയുന്നു, അവരങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ കാണും, അവരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെനീസ പറയുന്നു, കാതറിൻ പിയേഴ്സ് ഒരു വാമ്പയർ ആണെന്ന് എനിക്കറിയാം, അവരാന്ന് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. എലീന റിപ്ലൈ ചെയ്യുന്നു, അവൾ കാതറിൻ പിയേഴ്സ് അല്ല, എലീന ഗിൽബർട്ടാണ്. എൻ്റെ റിസംബ്ലൻസ് കാതറിനെ പോലെയാണ്. ആൻഡ് എലീനയുടെ മദർ ഇസബെല്ലാണ്. കാതറിൻ പിയേഴ്സിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ് എലീനയും ഇസബെല്ലും. ഇതെല്ലാം കേട്ട് വെനീസ കൺഫ്യൂസ്ഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൻ ആൻഡ് അലാറിക് ലാബിലെ എല്ലാ ബുക്സും ചെക്ക് ചെയ്യുകയാണ്. വെയർവൂൾഫുമായി റിലേറ്റഡ് ആയ എല്ലാ മെറ്റീരിയൽസും ഒരെണ്ണം പോലും വിടാതെ അവർ സെർച്ച് ചെയ്യുകയാണ്. ഇതേ സമയം പ്രൊഫസർ വെന്നീസയ്ക്ക് എലീന റിവൈൻ്റെ ഒരു ഹെർബ് എടുത്തു കൊടുക്കുന്നു. വെന്നീസ ചോദിക്കുന്നു, ഈ റിവൈനൊക്കെ റിയലി വർക്കിംഗ് ആണോ? ദൂരെ നിന്നിരുന്ന ഡെയ്മൻ റിപ്ലൈ ചെയ്യുന്നു, ഇല്ല, അത് വർക്കിംഗ് അല്ല. വെന്നീസ ചോദിക്കുന്നു, ഡെയ്മന് ഇത്രയും ദൂരെ നിന്ന് കേൾക്കാൻ സാധിക്കുമോ? എലീന പറയുന്നു, യെസ്, അവനൊരു വാമ്പയറാണ്. അവിടെയുള്ള റഫറൻസ് മെറ്റീരിയൽ അനുസരിച്ച് വാമ്പയറിനെയും വെയർവൾഫിനെയും കണക്റ്റഡായി ഒരു ലെജൻഡ് നിലവിലുണ്ട്. ഒരു ഓൾഡ് സ്റ്റോറി. സണ്ണിനെയും മൂണിനെയും വെച്ചാണ് ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റോറി ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാമ്പയേഴ്സ് സണ്ണിൻ്റെ അടിമകളായിരുന്നു. വെയർവൾഫ് ആയിക്കോട്ടെ, മൂണിനെ സെർവ് ചെയ്യുന്നു. ഏതോ ഒരു വിച്ച് കമ്മ്യൂണിറ്റിയുടെ കേഴ്സ് കാരണം വാമ്പയേഴ്സിന് ഡേലൈറ്റിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. വെയർവൂൾഫിന് രൂപം മാറാനും പറ്റില്ല. വെയർവൂൾഫ് മനുഷ്യരൂപത്തിലാണ് പിന്നീട് നടന്നിരുന്നത്. അവരുടെ ഒറിജിനൽ വെയർവൂൾഫ് രൂപത്തിലേക്ക് അവർ മാറണമെങ്കിൽ ഫുൾ മൂൺ ഡേ ആകണം. മൂൺ അതിൻ്റെ മാക്സിമം സൈസിൽ എത്തുന്ന ആ ഒരു ഡേയിൽ വെയർവൂൾസിന് മനുഷ്യരൂപം മാറി വൂൾഫിൻ്റെ രൂപത്തിലാകാം. ഒരു ടൈപ്പ് ഓഫ് ടേണിംഗ് ഒക്കെ തന്നെ. ഈ ടേണിംഗ് വളരെ പെയിൻഫുള്ളായിരിക്കും. ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ വെയർവൂൾഫ്സ് വളരെ അഗ്രസീവ് ആൻഡ് ക്രൂവലായിരിക്കും. മുന്നിൽ വരുന്ന ആരെയും അവർ കൊന്നുകളയും. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഫുൾ മൂൺ ഡേയിൽ വെയർവൂൾഫ് കടിച്ചാൽ വാമ്പയേഴ്സ് മരിക്കും. വെയർവൂൾഫ് ഒരു വാമ്പയറിനെ അറ്റാക്ക് ചെയ്ത് ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെനം വാമ്പയറിൻ്റെ ബോഡിയിലെത്തും. ആ വെനം കാരണം ആ വാമ്പയർ മരിക്കും. ഒരു രീതിയിലുള്ള വിച്ച് മാജിക് സ്പെല്ലിനും മെഡിസിനും ആ വാമ്പയറിനെ രക്ഷിക്കാനാകില്ല. ഇത് കേട്ട് ഡെയ്മൻ ഷോക്ക്ഡ് ആകുന്നു. ഡെയ്മൻ പറയുന്നു, അവൻ ഇതുവരെ ഈ ജീവിയെപ്പറ്റി കേട്ടിട്ടില്ല. പ്രൊഫസർ വെനീസ പറയുന്നു, 100 years മുൻപേ തന്നെ വെയർവൂൾ സ്പീഷ്യസിന് വംശനാശം വന്നിരുന്നു. ബിക്കോസ് അന്നുണ്ടായിരുന്ന വാമ്പയേഴ്സ് എല്ലാം കൂടി വെയർവൂൾസിനെ കൊന്നു കളഞ്ഞിരുന്നു അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി. അലാറിക്കാൻ ഡെയ്മൻ പോകാനിറങ്ങുന്നു. എലീന പ്രൊഫസർ വെനീസയോട് കാതറിൻ പിയേഴ്സിൻ്റെ ഫാമിലിയെപ്പറ്റി എന്തെങ്കിലും ബുക്സ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു. വെനീസ പറയുന്നു, കാതറിൻ പിയേഴ്സിനെ പറ്റി ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ഒന്നും നിലവിലില്ല. അവളെപ്പറ്റി റിസർച്ച് ചെയ്തവരെല്ലാം റിസർച്ച് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടിരുന്നു. ഡെയ്മൻ എലീനയ്ക്ക് പെട്രോവ ഫാമിലിയെപ്പറ്റിയുള്ള ഒരു ബുക്ക് കൊണ്ട് കൊടുക്കുന്നു. എലീന ചോദിക്കുന്നു, പെട്രോവ ഫാമിലിയോ? ഈ ബുക്ക് എനിക്കെന്തിനാണ്? ഡെയ്മൻ പറയുന്നു, കാതറിൻ്റെ ഫുൾ നെയിം കാതറിൻ പിയേഴ്സ് പെട്രോവ എന്നാണ്. എലീനയുടെ ഡിസെൻഡൻ്റ് പെട്രോവ ഫാമിലിയാണ്. എലീന ഡെയ്മന് താങ്ക്സ് പറയുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫിൻ ബാനിയെ കാണാൻ ചെല്ലുന്നു. ബാനിയോട് കരോളിന് വേണ്ടി ഒരു ഡേലൈറ്ററിംഗ് ഉണ്ടാക്കി തരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബാനി പറയുന്നു, ഡേലൈറ്ററിംഗ് ഉണ്ടാക്കാൻ അവൾക്കറിയില്ല. കരോളിന് ആൻഡ് അവൾ എന്തിനങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം? ബിക്കോസ് അവൾ ഡേ ടൈമിൽ ഇറങ്ങി നടന്ന് ടൗണിലെ ഇന്നസെൻറ്റ് പീപ്പിളിനെ കൊല്ലാൻ വേണ്ടിയോ? സ്റ്റെഫൻ പറയുന്നു, ഡേലൈറ്ററിംഗ് ഉണ്ടാക്കേണ്ട സ്പെൽ നിൻ്റെ ഏതെങ്കിലും ആൻസസ്ട്രി മാജിക് ബുക്കിൽ കാണും. ആൻഡ് ആ റിംഗ് കാരോലൈനെ ട്രെയിൻ ചെയ്യിക്കാനാണ്. കാരോലൈനെ നോർമൽ ഹ്യൂമൻസിനെ പോലെ ബിഹേവ് ചെയ്യിക്കാൻ പഠിപ്പിക്കാൻ.
അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി നഷ്ടമായി കാരോളൈൻ രാത്രി സമയങ്ങളിൽ ടൗൺ പീപ്പിളിനെ കൊന്നൊടുക്കും. അല്ലെങ്കിൽ എന്നേക്കുമായി അവളെ നമ്മൾക്ക് ഇല്ലാതാക്കേണ്ടി വരും, വിക്കിയെ കൊന്നതുപോലെ. കാരോളൈൻ ബാണിയുടെയും ഫ്രണ്ടല്ലേ, അവൾ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ആൻഡ് അവളുടെ ഭാഗത്തുനിന്ന് ടൗൺ പീപ്പിളിന് യാതൊരു തരത്തിലുള്ള ഹാമും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും സ്റ്റെഫൻ ഏറ്റെടുക്കുന്നു. ആൻഡ് പറയുന്നു, നിന്റെ ഫാമിലിയിൽപ്പെട്ട എമിലിയാണ് ഞങ്ങൾ സാൽവറ്റോർ ബ്രദേഴ്സിന് ഡേലൈറ്റ് റിംഗ് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്താൽ നിനക്കും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. കാരോളൈന് ഹ്യൂമാനിറ്റി നിലനിർത്താനുള്ള ഒരു ലാസ്റ്റ് ഹോപ്പാണ് ആ ഡേലൈറ്റ് റിംഗ്. വെളിയിലിറങ്ങി നിന്നെയും മേറ്റിനെയും എലീനെയും ഒക്കെ കാണാനും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനും പറ്റിയില്ലെങ്കിൽ അവൾക്ക് തന്നെ തോന്നും അവളുടെ ലൈഫ് എൻഡായെന്ന്. അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ അവൾ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തേക്കാം. അങ്ങനെ ചെയ്താൽ അവളെ നമ്മൾക്ക് മറക്കേണ്ടി വരും. ബാണി അഗ്രി ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ കാരോളൈൻ ബെഡിലിരിക്കുകയാണ്. ബാണി ഒരു റിംഗ് സൺലൈറ്റിൽ വെച്ചിട്ട് ഒരു മാജിക് സ്പെൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്പെല്ലിന് ശേഷം ബാണി കാരോളൈനോട് ആ റിംഗ് വിയർ ചെയ്യാൻ പറയുന്നു. ആ റൂമിലെ കർട്ടൻസ് എല്ലാം അവൾ മാറ്റുന്നു. ആൻഡ് സൺലൈറ്റ് കാരോളൈൻ്റെ ബോഡിയിൽ നിന്ന് വീഴുന്നു, ബട്ട് സ്കിൻ ബേൺ ആകുന്നില്ല. കാരോളൈനോട് ബാണി പറയുന്നു, ഇഫ് കാരോളൈൻ ഏതെങ്കിലും ഹ്യൂമൻസിനെ കൊല്ലുകയോ ഹാം ചെയ്യുകയോ ചെയ്താൽ ആ റിങ്ങിൽ നിന്ന് ബാണി മാജിക് തിരികെ എടുക്കും. അതിനുള്ള പവർ ബാണിക്കുണ്ട്. ആൻഡ് സ്റ്റെഫനോട് പറയുന്നു, കാരോളൈൻ ഇനി നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റെഫൻ എഗ്രി ചെയ്യുന്നു. ആൻഡ് പറയുന്നു അവൻ അവളെ ട്രെയിൻ ചെയ്യിച്ചോളാം. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ കാരോളിനെയും കൊണ്ട് ഒരു ഫോറസ്റ്റിലേക്ക് വരുന്നു. അവളെ ആനിമൽസിനെ ഫീഡ് ചെയ്യിക്കാൻ അവൻ പഠിപ്പിക്കുന്നു. ബട്ട് കാരോളൈൻ കുറച്ചുപോലും അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. കാരോളൈൻ പറയുന്നു അവൾക്ക് പാർട്ടിക്ക് പോകണം. അവൾ വളരെ ഇമ്പൾസീവായി റിയാക്ട് ചെയ്യുന്നു. സ്റ്റെഫൻ ഇത് കണ്ട് ചിരിക്കുന്നു. അവൻ പറയുന്നു, ഒരു ഹ്യൂമൻ വാമ്പയറായി കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ലൈക്സ് അങ്ങനെ തന്നെ നിലനിൽക്കും, ബട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടും. ദാറ്റ് ഈസ് ഇമോഷൻസ് വളരെ പെട്ടെന്ന് ഹൈപ്പറാകും. സ്റ്റെഫൻ ഹ്യൂമൻ ആയിരുന്നപ്പോൾ വളരെ കൈൻഡ് ആൻഡ് പ്യുവർ ഹാർട്ടഡ് ആയിരുന്നു. ബട്ട് അവൻ വാമ്പയർ ആയപ്പോൾ അവൻ്റെ ആ കൈൻഡ്നെസ് ഇമോഷൻ ഹൈപ്പറാകുന്നു. ഏതെങ്കിലും ഒരു ഹ്യൂമനെ അവൻ ഉപദ്രവിക്കേണ്ടി വന്നാൽ അവൻ വളരെ ഗിൽറ്റി ആൻഡ് റിഗ്രറ്റഡ് ആയിരിക്കും. സ്റ്റെഫൻ കാരോളിനെ പാർട്ടിയിലേക്ക് പോകാൻ അലൗ ചെയ്യുന്നു. ആൻഡ് പറയുന്നു, നീ പാർട്ടിയിലേക്ക് പോയാൽ അവിടെ മാറ്റ് കാണും. അവൻ നിൻ്റെ ലവ് ആണ്. അവൻ നിന്നെ നിൻ്റെ ഹ്യൂമാനിറ്റിയിലേക്ക് എപ്പോഴും അറ്റാച്ച്ഡ് ആക്കി നിർത്തും. കാരോളിനോട് കാമായിരിക്കാനും നോർമലായി ബിഹേവ് ചെയ്യാനും പറയുന്നു. കൺട്രോൾ നഷ്ടമായി എന്ന് തോന്നുമ്പോൾ മാറ്റിനെ പറ്റി ചിന്തിക്കാനും പറയുന്നു. ബിക്കോസ് മാറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ കാരോളൈന് ഹ്യൂമാനിറ്റിയിലേക്ക് കൂടുതൽ കണക്റ്റഡായിരിക്കാൻ സാധിക്കും. പാർട്ടി ആക്ച്വലി ലോക്ക്വുഡ് പ്രോപ്പർട്ടിയിലാണ്. കാരോളൈൻ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ച് മേറ്റിനെ കാണുന്നു. മേറ്റ് ആക്ച്വലി ഒരു ഗേളിനോട് സംസാരിക്കുകയായിരുന്നു. ഇത് കാരോളിന് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കമ്പൽ ചെയ്ത് പറഞ്ഞയക്കുന്നു. മാറ്റിനിത് കണ്ടിട്ട് ആ ഗേളിനോട് കാരോളൈൻ വളരെ റ്യൂഡായി ബിഹേവ് ചെയ്തതായിട്ടാണ് തോന്നിയത്. മാറ്റ് പറയുന്നു, കുറേ ദിവസമായി ഡേ ടൈമിൽ നീ എവിടെയാണ് പോകുന്നത്? കോൾസും അറ്റൻഡ് ചെയ്യുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കാരോളൈൻ പറയുന്നു, അവൾക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അവളത് സോൾവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സീനിൽ പാർട്ടി പ്ലേസിലേക്ക് മെയ്സൺ ലോക്ക്വുഡ് വരുന്നു. ആൻഡ് ടെയ്ലറോട് ചോദിക്കുന്നു, ഈ പാർട്ടി എത്ര നേരം വരെ കാണും? ടെയ്ലർ പറയുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് എന്തിനാണ് വന്നത്? പാർട്ടി സ്പോയിൽ ചെയ്യാനാണോ? മെയ്സൺ പറയുന്നു, പാർട്ടിയൊക്കെ നീ നടത്തിക്കും, ഞാൻ അതിനൊന്നും എതിരല്ല. ബട്ട് രാത്രിയാകുന്നതിന് മുൻപ് ഇവിടെ നിന്നും നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി പൊക്കോണം. രാത്രി ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ ആൻസറബിൾ ആകേണ്ടത് നമ്മുടെ ഫാമിലിയാണ്. ടെയ്ലറിന് ഇതെല്ലാം കേട്ടിട്ട് ഇയാൾക്കിനെ വട്ടാണോ? ലോകത്ത് ആദ്യമായിട്ട് പാർട്ടി നടത്തുന്നത് ഈ ഫാമിലിയാണോ എന്ന് ആലോചിക്കുന്നു. ബട്ട് അവനൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ എല്ലാവരെയും കൊണ്ട് ഈവനിങ് തന്നെ പൊക്കോളാം എന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ എലീന സ്റ്റെഫിനെ കോൾ ചെയ്തിട്ട് പറയുന്നു, ഒരു വെയർവൂൾഫ് കടിച്ചാൽ വാമ്പയർ മരിക്കും. ഇന്നൊരു ഫുൾ മൂൺ ഡേ ആണ്, സോ സേഫ് ആയിരിക്കുക. നെക്സ്റ്റ് സീനിൽ ടെയ്ലർ ബേസ്മെന്റിൽ ഒരു ഗേളിൻ്റെ കൂടെയാണ്. അപ്പോഴേക്കും മെയ്സൺ ഒരു കാറിൽ അങ്ങോട്ടേക്ക് വരുന്നു. അയാൾ ബേസ്മെന്റിലേക്ക് നടന്നെടുക്കുന്നു. ബട്ട് ബേസ്മെന്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ മെയ്സന്റെ ഹ്യൂമൻ വെയർവൂൾഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് സ്റ്റാർട്ടാകുന്നു. അയാൾ കാറിനുള്ളിൽ വെച്ച് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ഒരു വെയർ വൂൾഫായി മാറുന്നു. ഈ പ്രോസസ്സ് വളരെ പെയിൻഫുള്ളായിരുന്നു. ഇതേ സമയം സ്റ്റെഫൻ ആ വഴി ഒരു വോക്കിന് വരുന്നു. ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് സ്റ്റെഫൻ ചുറ്റും നോക്കുന്നു. കാറിൽ നിന്നും വെയർ വൂൾഫ് ചാടി സ്റ്റെഫനെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് അതവനെ കടിക്കുന്നൊന്നുമില്ല. അത് ഫോറസ്റ്റിലേക്ക് ഓടിപ്പോകുന്നു.
ബട്ട് സ്റ്റെഫിന് മനസ്സിലാകുന്നു ഈ വെയർവൂൾഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും അവരുടെ ടൗണിൽ തന്നെ ഒരെണ്ണമുണ്ട്. നെക്സ്റ്റ് സീനിൽ കാറോലൈൻ ആൻഡ് മേറ്റ് കിസ് ചെയ്യുകയാണ്. മാറ്റ് ഒരു മരത്തിൽ ചെന്നിരിക്കുന്നു. അവൻ്റെ കൈ മുറിയുന്നു. കയ്യിലെ ബ്ലഡ് കണ്ട് കാറോലിൻ്റെ ഐസ് റെഡാകുന്നു. അവളുടെ വാമ്പയർ ടീത്ത് വെളിയിലേക്ക് വരുന്നു. ഇത് കണ്ട് മാറ്റ് സ്കയർഡ് ആകുന്നു. കാറോലൈൻ അവനെ ടച്ച് ചെയ്ത് ബ്ലഡ് ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബട്ട് അപ്പോഴേക്കും സ്റ്റെഫൻ വന്ന് കാറോലിനെ പിടിച്ചു മാറ്റുന്നു. മാറ്റ് ബോധം കെട്ട് താഴെ വീഴുന്നു. ഫോറസ്റ്റിലേക്ക് ഓടിയ വെയർവോൾഫ് കാറോലിനെ അറ്റാക്ക് ചെയ്യുന്നു. സ്റ്റെഫൻ ആ വെയർവോൾഫിനെ തൂക്കിയെറിയുന്നു. വെയർവോൾഫിനെ ഫോളോ ചെയ്ത് ടെയ്ലർ അങ്ങോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. ടെയ്ലർ വെയർവോൾഫിനോട് അവരെ ഉപദ്രവിക്കരുത്, അവരെൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് ഉറക്കെ പറയുന്നു. സ്റ്റെഫിന് മനസ്സിലാകുന്നു ആ വെയർവോൾഫ് മറ്റാരുമല്ല മെയ്സൺ ലോക്ക്വുഡാണെന്ന്. ആ വെയർവോൾഫ് ഓടിപ്പോകുന്നു. കാറോലൈൻ മാറ്റിനെ ഉണർത്തി ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, വീട്ടിലേക്ക് പോകാനും പറയുന്നു. കാറോലൈൻ ചോദിക്കുന്നു ഈ ടെയ്ലറിനെ എന്ത് ചെയ്യണം. സ്റ്റെഫിൻ പറയുന്നു വെയർവോൾഫ് വേറെയും കാണും, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറുകയാണ് വേണ്ടത്. ടെയ്ലർ ഫോറസ്റ്റിനുള്ളിൽ വെച്ച് വെയർവോൾഫിൽ നിന്നും തിരിച്ച് ടേണായ ഹ്യൂമൻ ഫോമിലേക്ക് വരുന്ന മെയ്സനെ കാണുന്നു. ഇത് കണ്ട് ടെയ്ലറിന് കൺഫേം ആകുന്നു അവൻ്റെ അങ്കിൾ മെയ്സൺ ഒരു വെയർവോൾഫ് ആണെന്ന്. എലീന ഡേമിനോട് സംസാരിക്കാൻ റെഡിയാകുന്നില്ല. അവൻ എന്തെല്ലാം ചെയ്തിട്ടും അവൾ അവനെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഡേമൻ കുറച്ച് അഗ്രസീവ് ആൻഡ് ആംഗ്രി ആയി കാണപ്പെടുന്നു. സീനിൽ മാറ്റ് കാറോലിനോട് ബ്രേക്കപ്പ് ആകാമെന്ന് പറയുന്നു. ബിക്കോസ് കാറോലൈൻ വളരെ അഗ്രസീവ് ആൻഡ് റൂഡ് ഇറിറ്റേറ്റിംഗ് വേയിലാണ് ബിഹേവ് ചെയ്യുന്നത്. കാറോലൈൻ വീട്ടിലേക്ക് തിരികെ പോരുന്നു. അവൾ വളരെ സാഡായിരുന്നു. അവൾ ഉണരുമ്പോഴും കാതറിൻ അവിടെ എത്തിയിട്ടുണ്ട്. കാതറിൻ കാറോലിനോട് ചോദിക്കുന്നു നീ ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്ത് തീർത്തോ. ഇവിടം കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. ഇഫ് യു ലൈക്ക് മൈ വർക്ക് ഈവൻ എ ലിറ്റിൽ, ലൈക്ക് മൈ വീഡിയോസ്. ഇഫ് യു ലവ് മൈ സീരീസ്, ഷെയർ ദ സീരീസ് ടു യുവർ ലവ്ഡ് വൺസ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സോ ദാറ്റ് ഐ കുഡ് നോ യുവർ ലവ് ആൻഡ് സ്റ്റേ മോട്ടിവേറ്റഡ്. ആൻഡ് ഐ ആം കാസ്കേഡ്. ഐ വിൽ ബി ബാക്ക് ടു യു വിത്ത് ദ അമേസിംഗ് എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 2. ടിൽ ദെൻ, ബൈ ബൈ.